കോൺഗ്രസിൽ നിരവധി അവതാരങ്ങളുണ്ട്. അവർ ചിലർ വന്ന പാടെ തന്നെ തിരിച്ചു പോവും, ചിലർ കുറച്ച് കാലം നിലനിൽക്കും. ഇപ്പോൾ ഒരു പുതിയ അവതാരം ഇറങ്ങിയിരിക്കുന്നു, ഷാനി മോൾ ഉസ്മാൻ. കോൺഗ്രസിൽ ഇത്രമാത്രം അവസരങ്ങൾ തിരഞ്ഞെടുപ്പ് മത്സരത്തിന് കിട്ടിയ വേറൊരു വനിത വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയം. അവർ ഇന്ന് ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു, കോൺഗ്രസിൽ എല്ലാവരും നേതാക്കന്മാരാണ്, അണികളില്ലത്രേ. അപ്പോൾ തീർച്ചയായിട്ടും ഷാനി മോൾ ഉസ്മാനും ഒരു നേതാവാണല്ലോ. എന്താണ് ഈ സ്ത്രീയെ ഇങ്ങനെ പ്രകോപിപ്പിക്കാൻ കാരണം? കാരണം മറ്റൊന്നുമല്ല, തൃക്കാക്കരയിൽ ആരോടും ചോദിക്കാതെ നേതൃനിരയിലുള്ള ഒരു നാലഞ്ച് പേർ ചേർന്ന് പി ടി തോമസിൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി. അതാണ് അവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഒരു വലിയ ഒരു ജനകീയ നേതാവ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, സ്വന്തം മണ്ഡലത്തിൽ പോലും ജയിക്കാൻ കഴിയാതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന ഒരു വനിതയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീരത്നമാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്. ഇത് ഒരു കാര്യം മനസ്സിലാക്കുക, ഷാനി മോൾ ഈ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയരുത്, അതൊക്കെ നിർത്തുക. എന്താ ഷാനി മോളുടെ ഇപ്പോഴത്തെ പ്രശ്നം? നിരവധി തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം അവസാനം കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കാസർഗോഡ് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ ആളല്ലേ മഹദി? എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ലോക്സഭയിൽ ആദ്യം മത്സരിച്ചു. എന്താ എൽ ഡി എഫിന് 19 സീറ്റ് കിട്ടിയപ്പോൾ ഷാനി മോൾ ഉസ്മാൻ പിന്നെ മത്സരിച്ച ആലപ്പുഴയിൽ മാത്രം ആരിഫ് ജയിച്ചു, മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ. അതാണ് ചരിത്രം. അപ്പോൾ അങ്ങനെയുള്ള ആ മണ്ഡലത്തിലാണ് പിന്നും ആരിഫ് പിന്നെ രാജിവെച്ച് പിന്നെ ആ സീറ്റ് നിയമസഭയിൽ ഒഴിവന്നപ്പോൾ ഷാനി മോൾ നിന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് ലക്കിന് ജയിച്ചു, അങ്ങനെ കുറച്ചു കാലം എം എൽ എ ആയി. ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരല്ല ഷാനി മോൾ ഉസ്മാൻ. ഇനി ഷാനി മോൾ ഉസ്മാൻ എന്താ വേണ്ടത്? പാർട്ടി എന്താ ചെയ്യേണ്ടത്? പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കിയില്ലേ? 19 സീറ്റും യു ഡി എഫ് പിടിച്ചപ്പോൾ ഒരേ ഒരു സീറ്റ് പിന്നെ എൽ ഡി എഫിന് അടിയറ വെച്ചത് അവരുടെ മഹത് കൊണ്ടാണോ? എന്ത് പ്രവർത്തന പാരമ്പര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്, കാഴ്ചവെച്ചത്? എന്തെങ്കിലും പ്രവർത്തനം അവിടെ നടത്തിയോ? തീർച്ചയായിട്ടും അണികളെ വിശ്വാസത്തിൻ്റെ എടുക്കുകയും നല്ലൊരു സേവന താല്പര്യം ജനങ്ങൾക്ക് നൽകാതെയും ചെയ്തിരുന്ന ഈ ഉപരിപ്ലവമായി നടക്കുന്ന ഒരു വനിതാ നേതാവ് എന്നുള്ള നിലയിലാണ് ഷാനി മോൾ ഉസ്മാൻ അവിടെ അറിയപ്പെടുന്നത്. അതുകൊണ്ടല്ലേ ജനങ്ങൾ അവരെ മാത്രം തെരഞ്ഞു പിടിച്ച് തോൽപ്പിക്കുകയും മറ്റ് ലോക്സഭയിലെ 19 പേരെയും ജയിപ്പിച്ചത്? അപ്പം ഇതൊന്നും കാണാതെ പോകരുത്. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ തന്നെ വളർത്തി വലുതാക്കി പിന്നെ നിരവധി മത്സരങ്ങളിൽ അവസരം കൊടുക്കുകയും ചെയ്ത കോൺഗ്രസിനെ മാറി നിന്ന് തള്ളിപ്പറയുന്നത് ഒരിക്കലും ഒരു നേതൃഗുണമുള്ള ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എന്തായിരുന്നാലും കോൺഗ്രസ്സിലായതുകൊണ്ട് ഷാനി മോൾ ഉസ്മാൻ ഇനിയും കോൺഗ്രസ്സിൽ തുടരും. വേറൊരു പാർട്ടിയിലായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് വീട്ടിൽ പോയി ഇരിക്കുമായിരുന്നു. എന്തായിരുന്നാലും സീനിയർ നേതാക്കൾ ഒരു കാര്യം ചെയ്യണം, ഷാനി മോൾ ഉസ്മാനെ വിളിച്ചു വരുത്തി എന്താണ് അവരുടെ കുഴപ്പമെന്ന് അന്വേഷിക്കുക. കാരണം ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ അഭിമുഖീകരിച്ച് നിൽക്കുമ്പോൾ ഇത്തരം പിന്നെ ചില വിടുവായുത്തങ്ങൾ പാർട്ടിയിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഇനിയിപ്പോൾ പ്രൊഫസർ കെ വി തോമസ് എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹത്തോടൊപ്പം നിൽക്കാനെന്നുള്ള മട്ടിൽ ഒരു ഒരു വലിയൊരു നേതൃസ്ഥാനം ചമഞ്ഞാണോ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും ഷാനി മോൾ ഉസ്മാനോട് പറയേണ്ടത് ഒറ്റ കാര്യമുള്ളൂ, അടങ്ങുക. ഇതൊരു പാർട്ടിയാണ്, അച്ചടക്കമുള്ളൊരു പാർട്ടിയാണ്, അത് എന്തും വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു പാർട്ടിയല്ലെന്ന് നേതാക്കൾ തീർച്ചയായിട്ടും പറയണം. താക്കീത് തന്നെ നൽകണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർക്ക് പറയാനുള്ളത്.